ബാബരി മസ്ജിദ് പൊളിച്ച ഉടനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ഇന്ത്യന്റെ മതേതരത്വത്തിന്റെ കടക്ക് കത്തിവെച്ച ഡിസംബർ ആറുണ്ടല്ലോ 2992 ഡിസംബർ ആറ് ഇന്ത്യ രാജ്യത്ത് മുഴുവനും കലാപം പൊട്ടി പുറപ്പെട്ടപ്പോ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന് പറഞ്ഞ് ചതുർദിന സമ്മേളനം നടത്താൻ മുജാഹിദ് പ്രസ്ഥാനം കാണിച്ച ധൈര്യത്തിനോ? ഏതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്? കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു, അറിയുമോ നിങ്ങൾക്ക്? അവർ കടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം, അറിയോ നിങ്ങൾക്ക്? അതിനർത്ഥം ഞങ്ങൾ പെണ്ണുങ്ങളെ പാവാട അടിക്കാൻ നിൽക്കായിരുന്നു എന്നല്ല, ഇനി നാളെ അങ്ങനെ വ്യാഖ്യാനിച്ചേക്കണ്ട. പറഞ്ഞു വന്നതിന്റെ അർത്ഥം അതിന് പോലും അവസരമില്ലാത്തൊരു സമൂഹത്തെ എനിക്കറിയാം. ഞാന് പിന്നെ അരീക്കോടിനടുത്ത് ഒരു സ്ഥലമുണ്ട്, ഇരുവേറ്റി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു പ്രസംഗത്തിന് വന്നപ്പോ ഒരു മനുഷ്യന്റെ കൈ ഇങ്ങനെ പൊട്ടിയിട്ട് അപ്പൊ അയാൾ പറഞ്ഞു, ബാലിശ്ശേരി ഇതെന്താന്ന് അറിയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൈ പൊട്ടിയതാണ്. അത് എങ്ങനെ പൊട്ടിയെന്ന് അറിയുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. എന്റെ ബാപ്പ ഒരു ഖുറാഫിയായിരുന്നു. ഞാൻ തലയിൽ മുടി വെച്ചപ്പോ എന്നെ ബാപ്പ ഓടിപ്പിച്ചത്. അപ്പൊ ഞാനൊരു മൂച്ചിമ്മ കയറി മൂച്ചിന്റെ കൊമ്പ് പൊട്ടി വീണ് കൈ പൊട്ടിയതാണ്. മൂച്ചി എന്ന് പറഞ്ഞാൽ മാവ്. അയാൾ പറഞ്ഞത് ഞാൻ അപ്പടി പറഞ്ഞു എന്ന് മാത്രം. മാവിന്റെ മോളിൽ എന്റെ ബാപ്പ ഓടിച്ചിട്ട് കയറ്റി, അങ്ങനെ കൊമ്പടിഞ്ഞ് ഞാൻ വീണു മുടി വെച്ചതിന്റെ പേരിൽ. ഈ സമൂഹത്തെ മുടി വെച്ചിട്ട് ഇപ്പൊ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, അവനെ വാർന്നു വെക്കാനും ഒരു ചീർപ്പ് കൈ പിടിപ്പിക്കാനും പഠിപ്പിച്ചു പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടില്ല. സക്കാത്ത് സിസ്റ്റമാറ്റിക്കലി ഈ സമൂഹത്തെ പഠിപ്പിച്ചാര്? മുജാഹിദ് പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ക്രിസ്ത്യൻ ചർച്ചിൽ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്തൊരു ശാസ്ത്രശാഖയില്ല എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾ തൊട്ടുവെക്കാത്തൊരു മേഖലയും കേരളത്തിലില്ല.